ഈ വായനാദിനത്തിൽ ഞാൻ രചിച്ച ഒരു കൊച്ചുകഥ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു. മഹാമാരിയുടെ നീരാളിപ്പിടുത്തത്തിൽ തൻ്റെ പാഠശാലയത്തെയും കൂട്ടുകാരെയും കുറിച്ച് ആദി പൂണ്ട കുഞ്ഞുമനസ്സിൻ്റെ വിഹ്വലതകൾ വരച്ചു കാട്ടാൻ ഒരു എളിയ ശ്രമം നടത്തിയതാണ്. അശ്വിൻ മോൻ്റെ ഓൺലൈൻ ഫ്രണ്ട്സ്, ഉമ്മച്ചിയെ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ തിരി കളിക്കാൻ പോവുക. തീർത്തു പറയാൻ തന്നെ അവന് പേടി. ആരെങ്കിലും വീട്ടുമുറ്റത്ത് വന്നാൽ അവൻ പറയും, ദേയ് കൊറോണയാ, അവിടെ നിന്നാൽ മതി. പുറത്തു പോയാൽ ഗൾഫിലുള്ള ഉപ്പച്ചി വഴക്കു പറയും, കൊറോണ വരും ഇത്രേ. അപ്പോഴത്തേക്കും വന്നു ഉമ്മച്ചിയുടെ മറുപടി, അയ്യോ വേണ്ട, മിസ് ഫോണിലൂടെ കാണും. വേണ്ട, അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. മിസ് കാണൂല, മിസ് കാണൂല, കരച്ചിലിൻ്റെ ശബ്ദം കൂടിക്കൂടി വന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിൽ പറന്നു നടക്കാൻ കഴിയാത്ത കുസൃതി കുരുന്നുകൾ. മുറ്റത്തെ മൂവാണ്ടൻ മാവിൻ ചൂട്ടിൽ നിന്നും കുട്ടിക്കൂട്ടങ്ങളുടെ ബഹളം കേട്ടാണ് ഉറക്കിൽ നിന്നും ഞാൻ ഞെട്ടി ഉണർന്നത്. വല്ലാത്തൊരു കാലം. പാഠാലയങ്ങളുടെ വർണ്ണഭംഗി കാണാൻ കഴിയാത്ത കൊച്ചു കുസൃതികൾ. വിദ്യാലയ വർണ്ണങ്ങൾ തന്നെ കൊച്ചുമക്കളിൽ നിന്ന് അകലേക്ക് പാറിപ്പോയിരിക്കുന്നു. കൊറോണ എന്ന മഹാമാരി. മുറ്റത്തെ മാവിൻ ചുവട്ടിൽ നല്ല ബഹളം തന്നെ. എല്ലാവരും ഒത്തുകൂടിയിരിക്കുക, ഷാനുമോൻ പറഞ്ഞു. ഡാ, ആരും തൊടാൻ പാടില്ലട്ടോ, തൊട്ടാൽ കോവിഡ് വരും. ഇടയ്ക്കിടെ ഉണ്ണിമാങ്ങകൾ താഴേക്ക് വീഴുന്നുണ്ട്. ഷാനുവിൻ്റെ രണ്ട് ആട്ടിൻകുട്ടികൾ പാത്തൂനെ ഇടിച്ചു വീഴ്ത്തി ഓടിപ്പോയി. മാസ്കിടാത്ത മറിയത്തെ എല്ലാവരും ചേർന്ന് ഓളെ ഉമ്മച്ചീൻ്റെ അടുത്തേക്ക് ഓടിച്ചു വിട്ടു. ഷാനുമോൻ ഉച്ചത്തിൽ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു, ദേ പോലീസ് ഇതുവഴി പോവും കേട്ടോ. ഞാൻ കണ്ടിക്കി, മാസ്ക് എല്ലാവരും ശരിക്ക് വെച്ചോളി. നാൻസിമോൾ എല്ലാവരോടുമായി പറഞ്ഞു, ഇന്ന് രാത്രിയിൽ എല്ലാവരും ഓൺലൈനിൽ വരിയോ, നമുക്കിന്ന് മിസ് പറഞ്ഞ പോലെ. ആരും ഒന്നും മിണ്ടിയില്ല. ഇന്നാവും സ്കൂൾ തുറക്ക. ഡാ അസ്വി, എന്നാ സ്കൂൾ തുറക്ക? ഡാ സ്കൂളല്ല, സ്കൂളാ. നോ, എന്നാ മിസ് പറഞ്ഞത്. ഉമ്മച്ചിയുടെ മൈബലിൽ മിസ്സിനെ നേരെ കാണാം. എന്നിട്ട് മിസ് പറയുന്നത് കേട്ടാ ഞങ്ങൾ പഠിക്ക. ഇന്ന് ഞാൻ ഇമ്മിടി വലിയ സാഹിത്യകാരനില്ലേ ബഷീർ, അയാളുടെ ഒരു കഥ വായിച്ചു. ഇടക്ക് മിസ് സ്കൂളിൻ്റെ ഫോട്ടോ കാണിച്ചു തരും. നല്ല ഭംഗിയുള്ള സ്കൂളാ എൻ്റേത്. ഞാൻ കൂട്ടൂർ സ്കൂളിലാ. എന്തൊരു ഭംഗിയാ സ്കൂള്. ഡാ ഒരിക്കലേ ഞാനവിടെ പോയുള്ളൂ ഉമ്മച്ചിൻ്റെ കൂടെ. എന്നെ ചേർക്കാൻ അന്നേ കുറേ സാറന്മാരും കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. സ്കൂൾ മുറ്റത്തെ നെല്ലിയുടെ ചുവട്ടിൽ നിന്ന് ഞാൻ കുറേ നെല്ലി പെറുക്കി പുതിയ ബാഗിലിട്ടു. എന്തു രസാ. പിന്നെ കൊറോണ. ഡാ വണ്ടിയുടെ ടയറിൽ ഇതേ നോക്ക്. എല്ലാവരും സൈക്കിളിൻ്റെ ചുറ്റും കൂടി. എന്തു ചെയ്യും, സൈക്കിൾ ടയർ പഞ്ചർ. സൈദുമോൻ ഓടിപ്പോയി ഉപ്പച്ചിയുടെ സ്കൂട്ടറിൻ്റെ ടൂൾസുമായി വന്നു. പാത്തു എല്ലാം കണ്ട് താടിക്ക് കയ്യും കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഓളിടക്ക് ഉച്ചത്തിൽ മാപ്പിളപ്പാട്ട് പാടുന്നുണ്ട്. മഹിയിൽ മഹാസീനെന്ന് അശ്വിൻ പറഞ്ഞു, നീ പമ്പ് പിടിക്ക്. അങ്ങനെ സൈക്കിൾ ടയറിന് കാറ്റടിക്കാൻ തുടങ്ങി. പമ്പിൻ്റെ കാറ്റ് വരുന്ന തുഞ്ച്. ഷാനുമോൻ ചെവിയിൽ വെച്ച് കാറ്റടിക്കാൻ പറഞ്ഞു. ചെയ്യാൻ കാറ്റടിക്കാൻ തുടങ്ങി. ഷാനു പറഞ്ഞു, ഡാ കാറ്റ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കാറ്റടിക്കാൻ തുടങ്ങി. പമ്പിൻ്റെ ഒരറ്റം ട്യൂബിൽ കണക്റ്റ് ചെയ്ത് പാത്തു മാറി നിന്നു. അശ്വിൻ സർവശക്തിയും ഉപയോഗിച്ച്, ഡാ ക്കുവയ്യ, ഷാനു നീ മാറി നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. മൂന്ന് പേരും മറ്റുള്ളവരും ചുറ്റും കൂടി. ഡാ കാറ്റ് കയറുന്നില്ല, എന്താ ചെയ്യുക. രണ്ടുപേരും കൂടി പമ്പിൽ സർവശക്തിയും പ്രയോഗിച്ചു. സകല ദൈവങ്ങളെയും വിളിച്ചു. എല്ലാവരും നിരാശരായി. ഡാ നമുക്ക് ബാപ്പീനെ ഉമ്മീനെയും വിളിക്കാം, അശ്വിൻ ഉച്ചത്തിൽ പറഞ്ഞു. മറിയം ഓടി വന്നിട്ട് പറഞ്ഞു, ഡാ എല്ലാവരും മാറി നിൽക്കും, ഞാനൊന്ന് നോക്കട്ടെ. എല്ലാവരും ദൂരേക്ക് മാറി നിന്നു. മറിയമോൾ മെല്ലെ വാൽട്യൂബ് പ്രയാസപ്പെട്ടു ഊരിയെടുത്തു. ഹാവൂ, പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടി. ഷൂ, ടയറിലെ മുഴുവൻ കാറ്റും ഷൂന്ന് പുറത്തുപോയി. ഫ്രണ്ട്സ് പിന്നെ ഒരു കൂട്ടച്ചെയ്യോടെ ഓടിപ്പോയി. അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടി നീ തലകുനിക്കുക എങ്കിൽ നാളെ സമൂഹത്തിന് മുമ്പിൽ നിനക്ക് തല ഉയർത്തി നിൽക്കാം. വായനാദിന ആശംസകൾ. എഴുത്ത് അഷ്റഫ് ANK, എടപ്പനം BTM ഹയർ സെക്കൻഡറി സ്കൂൾ. ശബ്ദം VP മുഹമ്മദലി പട്ടാമ്പി.